Network News is brought to you in association with പവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് തൃക്കരിപ്പൂർ സ്വദേശിയും പഴയങ്ങാടിയിലെ വാദിഹുദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ നവാഫ് നാസർ. പെരുമ്പ കാനായി മണിയറ മാതമംഗലം റോഡ് നവീകരണം പൂർത്തിയായി. റോഡ് ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചൊവ്വാഴ്ച നിർവഹിക്കും. റോഡ് നവീകരിച്ചത് കിഫ്ബിയിൽ നിന്നും 58 കോടി രൂപ ചിലവിൽ. സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി കുറച്ച് വില വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം. കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്ര സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാപ്പാട്ട് ഫെസ്റ്റ് ഇന്റർനാഷണൽ എക്സിബിഷന് തുടക്കമായി. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എം വിജയൻ എംഎൽഎ നിർവഹിച്ചു. വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഫെസ്റ്റ് March 3 വരെ. വാർത്തകൾ വിശദമായി. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടറിൽ സഞ്ചരിച്ച തൃക്കരിപ്പൂർ സ്വദേശിയും പഴയങ്ങാടിയിലെ വാദിഹുദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ നവാഫ് നാസറാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സഹപാഠി നഹാന തനാസ് നൌഫലിനെ പരിക്കുകളോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. സ്കൂട്ടറിൽ സഞ്ചരിച്ച തൃക്കരിപ്പൂർ സ്വദേശിയും പഴയങ്ങാടിയിലെ വാദിഹുദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ നവാഫ് നാസറാണ് മരിച്ചത്. നവാഫിന്റെ കൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ച കുഞ്ഞിമംഗലം കോവപ്പുറം സ്വദേശിനിയും സഹപാഠിയുമായ സഹാന തനാസ് നൌഫലിനെ പരിക്കുകളോടെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. ചെമ്പല്ലിക്കുണ്ട് ഭാഗത്തുനിന്നും വരികയായിരുന്ന സ്കൂട്ടറും വെങ്ങര ഭാഗത്തുനിന്നും വരികയായിരുന്ന ടോറസ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നവാഫ് നാസർ അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അമിത വേഗതയിലായിരുന്നു ടോറസ് ലോറിയെന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായ പെരുമ്പ കാനായി മണിയറ മാതമംഗലം റോഡ് നവീകരണം പൂർത്തിയായി. കിഫ്ബിയിൽ നിന്നും 58 കോടി 53 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡ് നവീകരിച്ചത്. പയ്യന്നൂർ നഗരസഭയെയും എരമംകുറ്റൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പെരുമ്പ കാനായി മണിയറ മാതമംഗലം റോഡ് 12 മീറ്റർ വീതിയിലാണ് നവീകരിച്ചിരിക്കുന്നത്. 11 കിലോമീറ്ററാണ് റോഡിന്റെ നീളം. മണിയറ വയലിൽ കാലപ്പഴക്കം ചെന്ന രണ്ടു പാലങ്ങൾ പുനർനിർമ്മിച്ചു. നിലവിലെ റോഡരികിലൂടെ പോകുന്ന വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയവ സ്ഥാപിച്ചു. കുത്തനെയുള്ള കയറ്റങ്ങളും വലിയ വളവുകളും നികത്തി ഓവുചാലുകളും കലുങ്കുകളും നിർമ്മിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന രീതിയിലാണ് റോഡിന്റെ നവീകരണം. നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മണിയറയിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ടി ഐ മധുസൂദനൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി കുറച്ച് വിലവർദ്ധനവിന് ഇടയാക്കിയ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്ര സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വില വെട്ടിക്കുറച്ച് വിലവർദ്ധനവിന് ഇടയാക്കിയ സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്ര സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി പത്രത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ ചുവന്ന ലിപി കൊണ്ട് എഴുതിയത് 5 വർഷം ഇനി കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? രാവിലെ നാം ഉറങ്ങി എഴുന്നേറ്റ് ഇലക്ട്രിസിറ്റി ഒരു സ്വിച്ച് ഓണാക്കുമ്പോൾ തുടങ്ങുന്നു കേരളത്തിലെ വിലക്കയറ്റം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് യു രാമചന്ദ്രൻ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് വെള്ളച്ചാൽ, ദളിത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയൻ കുട്ടിനേഴത്ത്, യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി അസംബ്ലി പ്രസിഡന്റ് രാഹുൽ പുത്തൻപുരക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ രാമദാസ്, നേതാക്കളായ എം വി കമ്മാരൻ, ശംഭു നമ്പൂതിരി, കെ പി രാമകൃഷ്ണൻ, വി ടി വി പത്മനാഭൻ, വി വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. എൻ ഇ നിതിൻ, മിഥുൻ കുളപ്പുറം, സി പി മധുസൂദനൻ, ജാസ്മിൻ രാജീവ്, മിഷാൽ വിളയാങ്കോട്, അജീഷ് മുള്ളിക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാപ്പാട്ട് ഫെസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷൻ ആരംഭിച്ചു. 3 മാർച്ച് വരെ നടക്കുന്ന ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എം വിജിൻ എംഎൽഎ നിർവഹിച്ചു. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാപ്പാട് ഫെസ്റ്റ് എന്ന പേരിൽ നടക്കുന്ന ഇന്റർനാഷണൽ എക്സിബിഷൻ 3 മാർച്ച് വരെ നടക്കും. എം വിജിൻ എംഎൽഎ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ശശിവട്ടക്കോവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ ദീപിക ദാസ്, അഖില ഭാർഗവൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. കൌൺസിലർമാരായ കെ കെ ഫൽഗുനൻ, എ ശോഭ, പി ഷിജി എന്നിവരും, കരിമ്പിൽ കൃഷ്ണൻ, കെ പി ബാലകൃഷ്ണ പൊതുവാൾ, വി പി സുരേശൻ, രാജീവൻ പച്ച, അഡ്വക്കേറ്റ് എം വി അമരേശൻ, ടി കെ മുരളീദാസ്, ടി വി രാമചന്ദ്രൻ പണിക്കർ, കെ വി രാധാകൃഷ്ണൻ, എ വി ഭാർഗവൻ എന്നിവർ പ്രസംഗിച്ചു. വൈവിധ്യമാർന്ന ഫലവൃക്ഷ പ്രദർശനമേള, കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന റോബോട്ടിക് ബേഡ് ഷോ, ആകാശ കാഴ്ചകൾ അനുഭവമാക്കുന്ന വിവിധതരം റൈഡുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധ കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ, കാർഷിക നഴ്സറി, ജില്ലാ കുടുംബശ്രീ മിഷന്റെ ഉൽപ്പന്ന പ്രദർശന വിപണനമേള, സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളുടെ പവലീനുകൾ, സ്വകാര്യ സംരംഭകരുടെ വിപണന സ്റ്റാളുകൾ, വ്യവസായ വകുപ്പ് സ്റ്റാളുകൾ, കൈത്തറി ഉൽപ്പന്ന സ്റ്റാൾ, ലൈറ്റ് ആൻഡ് മ്യൂസിക് ഫൗണ്ടേഷൻ ഷോ തുടങ്ങിയവയൊക്കെ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 25 വരെ വൈകിട്ട് 4 മണി മുതലും 26 മുതൽ മാർച്ച് 3 വരെ രാവിലെ 11 മണി മുതലുമാണ് പ്രദർശനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആരോഗ്യ സർവകലാശാല ഇന്റർസോൺ ഓൾ കേരള അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മാർച്ച് 22 മുതൽ 24 വരെ തീയതികളിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സർവകലാശാല ഇന്റർസോൺ ഓൾ കേരള അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മാർച്ച് 22 മുതൽ 24 വരെ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അത്ലറ്റിക് മീറ്റ് സോളർ കലോത്സവമാണ് ഇവിടെ നടത്തുന്നത്. അത്ലറ്റിക് മീറ്റ് മുഴുവൻ കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. 1500+ കായിക പ്രതിഭകൾ ഈ 4 ദിവസം നടക്കുന്ന ഈ മീറ്റിൻ്റെ ഭാഗമാവുകയാണ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലത അധ്യക്ഷയായി. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ദാമോദർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം കെ പ്രീത എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ പി പി ബിനീഷ് സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു. എം വിജിൻ എംഎൽഎ ചെയർമാനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലത ജനറൽ കൺവീനറുമായുള്ള സംഘാടക സമിതിക്ക് യോഗം അംഗീകാരം നൽകി. സംസ്ഥാന തലത്തിൽ നടക്കുന്ന മീറ്റ് സുഗമമായി നടത്തുന്നതിനായി വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിലാണ് ഇന്റർസോൺ അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭയിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്കായി കെ എസ് ഡബ്ല്യു എം പി കില എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ത്രിദിന ഖരമാലിന്യ പരിപാലന പരിശീലനം ആരംഭിച്ചു. നഗരസഭാ ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി നഗരസഭാ ഹാളിൽ നടന്ന
ത്രിദിന ഖരമാലിന്യ പരിപാലന പരിശീലന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ വി വി സജിത അധ്യക്ഷത വഹിച്ചു. KSWMB ജില്ലാ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് മോണിറ്ററിംഗ് എക്സ്പേർട്ട് കെ ടി ജിജു, സോഷ്യൽ എക്സ്പേർട്ട് വിനോദ്കുമാർ എന്നിവർ ക്ലാസ് വിശദീകരണം നടത്തി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, എൻവയോൺമെന്റ് എഞ്ചിനീയർ പി ധനേഷ്, SWM എഞ്ചിനീയർ KV അനൂപ് കുമാർ, നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KV അജിത തുടങ്ങിയവർ സംസാരിച്ചു. കില ഫാക്കൽറ്റിമാരായ VP സുകുമാരൻ, MB ലീല, ഇ അനുഷ, അശ്വതി PC എന്നിവർ വിവിധ ദിവസങ്ങളിലായി പരിശീലനത്തിന് നേതൃത്വം നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരികളുടെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ പയ്യന്നൂർ നഗരസഭാ സെക്രട്ടറി MK ഗിരീഷിന് നിവേദനം നൽകി. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കടകളിൽ പൊതുശൌചാലയങ്ങൾ ഉണ്ടാക്കണമെന്നും വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള അപ്രായോഗിക ഉത്തരവുകൾ പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്ന് മാത്രം യൂസർ ഫീ ഈടാക്കുക, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ മാത്രം വേട്ടയാടുന്ന പരിശോധനയും ഫൈനും നിർത്തലാക്കുക, വഴിവാണിഭം നിയമം മൂലം നിയന്ത്രിക്കുക തുടങ്ങി വ്യാപാരികളുടെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ സെക്രട്ടറി MK ഗിരീഷിന് നിവേദനം നൽകി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ, വൈസ് പ്രസിഡന്റ് VP സുമിത്രൻ, അനിൽ ചിത്രാഞ്ജലി തുടങ്ങിയവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി മണ്ടൂരിൽ വച്ച് നടന്നു. KSKTU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പകപോക്കലിനെതിരെ ക്ഷേമ കേരള സംരക്ഷണത്തിനായി കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുതാഴം പഞ്ചായത്ത് തല പാവങ്ങളുടെ പടയണി മണ്ടൂരിൽ നടന്നു. KSKTU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നല്ല സമ്പന്ന രാജ്യമാണ് ഇന്ത്യ. ഇതില് അത് ഭൗതിക സമ്പത്താലും ശരി, ജനങ്ങളുടെ അധ്വാന ശേഷി 50% ഇന്ത്യക്കാര് യുവാക്കളാണ്. ലോകത്തൊരു രാജ്യത്തും അങ്ങനെ ഇല്ല. അധ്വാന ശേഷി, നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ ഖനിജങ്ങൾ, നമ്മുടെ മറ്റ് കാര്യങ്ങള്, പക്ഷേ നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും. എന്താ സമ്പന്നമായ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും അതിദരിദ്രരാണ്. MV രവി അധ്യക്ഷത വഹിച്ചു. AV രവീന്ദ്രൻ, PP രോഹിണി, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, A മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പുലാത്ര. പയ്യന്നൂർ നഗരസഭ നടപ്പിലാക്കുന്ന സമഗ്ര GIS മാപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം പയ്യന്നൂർ MLA TA മധുസൂദനൻ നിർവഹിച്ചു. സമഗ്ര GIS മാപ്പിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം MLA TA മധുസൂദനൻ നിർവഹിച്ചു. ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രോൺ, DGPS, പ്രത്യേകം രൂപപ്പെടുത്തിയ മൊബൈൽ അപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ സഹായത്തോടെ നഗരസഭാ പരിധിയിലെ മുഴുവൻ പൊതു സ്വകാര്യ ആസ്തികളും അവയുടെ അടിസ്ഥാന വിവരങ്ങളോടെ മാപ്പ് ചെയ്യുകയും അവ വിശകലന സൗകര്യത്തോടുകൂടിയ വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക വഴി ആവശ്യമായ വിവരങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും വിരൽത്തുമ്പിൽ എത്തിക്കുകയാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാങ്കേതിക UL ടെക്നോളജി വിഭാഗമായ സൊല്യൂഷൻ ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പയ്യന്നൂരിന്റെ ആകാശത്ത് 2 ദിവസം ഡ്രോൺ ഉണ്ടാകുമെന്നും ആരും ഇതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ലെന്നും പദ്ധതിയുമായി മുഴുവൻ ജനങ്ങളും സഹകരിക്കണമെന്നും പദ്ധതിയുടെ ഭാഗമായുള്ള കെട്ടിട സർവേയുമായി നഗരസഭ നിയോഗിക്കുന്ന ആളുകൾ സമീപിക്കുമ്പോൾ പൂർണ്ണവും സത്യസന്ധവും കൃത്യവുമായ വിവരങ്ങൾ നൽകുകയും പയ്യന്നൂരിന്റെ സമഗ്ര വികസനം ശാസ്ത്രീയമായി സാധ്യമാക്കാൻ പദ്ധതി സഹായകമാകുമെന്നും ഇതിലൂടെ K-Smart ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഏറെ പ്രയോജനപ്രദമാകുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം നഗരസഭാ പരിധിയിലെ മുഴുവൻ കെട്ടിടങ്ങളും ഫോട്ടോ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തി മാപ്പ് ചെയ്യുന്നതോടൊപ്പം റോഡ്, ലാൻഡ്മാർക്ക്, തണ്ണീർത്തടങ്ങൾ, സൂക്ഷ്മതല ഭൂവിനിയോഗ മാപ്പുകൾ എന്നിവ ഒരു വെബ് പോർട്ടലിൽ ആവശ്യാനുസരണം സെർച്ച് ചെയ്ത് പരിശോധിക്കാൻ കഴിയുന്ന വിധമാണ് തയ്യാറാക്കുന്നത്. നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV വിശ്വനാഥൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത, ജനപ്രതിനിധികളായ KK ഫൽഗുനൻ, B കൃഷ്ണൻ, KM ചന്തുക്കുട്ടി, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് തുടങ്ങിയവരും വിവിധ വകുപ്പിൽപ്പെട്ട ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരളയാണ് ജാഥ ലീഡർ. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് സരളയാണ് ജാഥ ലീഡർ. കേന്ദ്ര ഗവൺമെന്റ് വയോജനങ്ങളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, വയോജന പെൻഷൻ 5000 രൂപയായി ഉയർത്തുക, കേന്ദ്ര വയോജന നയം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. കെ പി വാസു അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ, കെ കെ വേണുഗോപാലൻ, പി പി ലീല, ടി വി ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി നാന്തകം ബ്രോഷർ പുറത്തിറങ്ങി. കഴക പരിസരത്ത് നടന്ന ചടങ്ങിൽ എം വിജിൻ എംഎൽഎ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി കളിയാട്ട ദിവസങ്ങളിലെ അനുഷ്ഠാന ചടങ്ങുകൾ, കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ, അനുബന്ധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയുൾപ്പെടെ മുഴുവൻ വിവരങ്ങളും സമയക്രമവും ഉൾപ്പെടുത്തിയ ബ്രോഷർ നാന്തകം പുറത്തിറങ്ങി. വർണ്ണചിത്രങ്ങൾ സഹിതം 40 പേജുകളിലായാണ് ബ്രോഷർ കമ്മിറ്റി പുസ്തകം തയ്യാറാക്കിയത്. കഴക പരിസരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ എം വിജിൻ എംഎൽഎ ബ്രോഷർ പ്രകാശനം ചെയ്തു. അവിടെ ഞാൻ സംസാരിച്ച ഒരു കാര്യമില്ല, അതായത് പെരിങ്കളിയാട്ടം തുടങ്ങുന്നത് 25-ാം ഇന്ന് തീയതി 18-ാം. ഈ 18-ാകുമ്പോഴേക്ക് തന്നെ ഈ നാട് ഒരു വലിയ കൂട്ടമായി കാപ്പാട്ട് ഘടകത്തിലേക്ക് ഒഴുകി വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെയും ഗതാഗത കമ്മിറ്റിയോട് പറഞ്ഞത്, ഒരുപക്ഷെ പെരിങ്കളിയാട്ടം തുടങ്ങുമ്പോഴേക്കും ഗതാഗത കമ്മിറ്റി നന്നായി ഉയർത്തേണ്ടി വരുന്നു. ഉപദേശക സമിതി കൺവീനർ മണക്കാട്ട് രാമചന്ദ്രൻ ഏറ്റുവാങ്ങി. കെ ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് അമരേശൻ, ഗോപാലൻ, കെ ടി കരുണാകരൻ, ടി കെ മധുസൂദനൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിർമ്മാണം പൂർത്തിയാക്കിയ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള പയ്യന്നൂർ റവന്യൂ ടവർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 23 ഫെബ്രുവരി മന്ത്രി കെ രാജൻ നിർവഹിക്കും. സ്വാഗത സംഘം രൂപീകരണ യോഗം പയ്യന്നൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്നു. 2.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പയ്യന്നൂർ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള പയ്യന്നൂർ റവന്യൂ ടവർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 23 ഫെബ്രുവരി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ടി ഐ മധുസൂദനൻ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ചടങ്ങിന്റെ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. യോഗത്തിൽ എംഎൽഎ ടി ഐ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. അവിടെ പരിപാടി നടത്താൻ പറ്റിയിട്ടുള്ള സ്ഥലം ഇല്ലേ, ഈ നിലവിലുള്ള പുതിയ താലൂക്ക് ഓഫീസിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഗ്രൗണ്ട്, സഹകരണാശുപത്രിയുടെ ഒരു സൗകര്യമുണ്ട്, അത് വൃത്തിയാക്കി പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റേജ് കിടക്കോട്ടേക്ക് മുഖമായിട്ട് കെട്ടിരുന്നു. തഹസീൽദാർ എം കെ മനോജ്കുമാർ, ഭൂരേഖ തഹസീൽദാർ ഇ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി ടി ഐ മധുസൂദനൻ എംഎൽഎയും വൈസ് ചെയർമാൻമാരായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ എന്നിവരെയും കൺവീനറായി പയ്യന്നൂർ തഹസീൽദാർ ആർ ജയേഷിനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി കിഴക്കേക്കര ചിന്ത തിയേറ്റേഴ്സ് 50-ാം വാർഷികം ഉദ്ഘാടനവും ഗ്രൌണ്ട് ഉദ്ഘാടനവും നടന്നു. തൃക്കരിപ്പൂർ എംഎൽഎ എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി കിഴക്കേക്കര ചിന്ത തിയേറ്റേഴ്സ് 50-ാം വാർഷികം ഉദ്ഘാടനവും ഗ്രൗണ്ട് ഉദ്ഘാടനവും നടന്നു. തൃക്കരിപ്പൂർ എംഎൽഎ എം രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അണിനിരത്താൻ കേരളത്തിലെ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നു എന്നതാണ്. ഇപ്പോഴും ഒറ്റക്കാലിൽ നടക്കില്ല, സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ചേർന്നോ സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
പി പി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഇ പി ബാലകൃഷ്ണൻ, ടി വി ചന്ദ്രൻ, പി കെ പ്രജീഷ്, പി യു ബിജു, ബി അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം സംഘചേതനയുടെ മക്കളുടെ ശ്രദ്ധയ്ക്ക് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന ടി കൃഷ്ണൻ അനുസ്മരണ പൊതുയോഗം നടന്നു. മാത്തിൽ ടൌണിൽ നടന്ന പൊതുയോഗം സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന ടി കൃഷ്ണൻ അനുസ്മരണ പൊതുയോഗം മാത്തിൽ ടൌണിൽ നടന്നു. സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വി വി ഭാസ്കരൻ, പി ശശിധരൻ, കെ പി കണ്ണൻ, ടി വിജയൻ, പി വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ഇ എം എസ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. സർഗാത്മകതയും സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ കെ വി സജയ് പ്രഭാഷണം നടത്തി. കരിവെള്ളൂർ ഇ എം എസ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ എ വി സ്മാരക ഹാളിൽ വെച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. സർഗാത്മകതയും സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിൽ സജയ് കെ വി പ്രഭാഷണം നടത്തി. ഓട്ടോക്രാറ്റിന്റെ പേരാണ്, എല്ലാവരെയും എല്ലാറ്റിനെയും ദമനം ചെയ്യുന്നതിന്റെ പേരാണ് സർവ ദമനൻ. ഈ സർവ ദമനന്മാരുടെ കാലത്തെ എങ്ങനെ എഴുത്തുകാർ നേരിടുന്നു എന്നതിന്റെ ഏറ്റവും പഴക്കമേറിയ ഉദാഹരണം ഒരുപക്ഷെ വാൽമീകി രാമായണം തന്നെയാണ്. രാമൻ സീതയോട് ചെയ്ത അനീതിയെ പറ്റി ഒരു കാവ്യം രചിച്ച് രാമൻ ഉപേക്ഷിച്ച, കാട്ടിൽ ഉപേക്ഷിച്ച രാമന്റെയും സീതയുടെയും മക്കളെ അത് പഠിപ്പിച്ച് രാമസന്നിധിയിലേക്ക് തന്നെ അത് പാടാൻ വേണ്ടി പറഞ്ഞു വിട്ട വാൽമീകി തന്നെയാണ് ഒരുപക്ഷെ അധികാരത്തിന് എങ്ങനെ. നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ കൊഴുന്തുമ്പടി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കളിയാട്ട മഹോത്സവം മാർച്ച് 5 സമാപിക്കും. വെള്ളൂർ കൊഴുന്തുമ്പടി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. വെള്ളൂർ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഘോഷയാത്ര വെള്ളൂർ ശ്രീ കൊട്ടനച്ചേരി ക്ഷേത്രസന്നിധിയിലൂടെ മുത്തുക്കുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി നടന്നു. വൈകിട്ട് 7 കുടക്കത്ത് കൊട്ടനച്ചേരി ക്ഷേത്രം പൂരക്കളി സംഘത്തിന്റെ പൂരക്കളി അരങ്ങേറും. 7:30 എ കെ പി ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറി വനിതാ വേദിയുടെ വനിതാ പൂരക്കളിയും തുടർന്ന് നീലക്കുറിഞ്ഞിക്കാരിയിൽ അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും 8:30 വെള്ളൂർ കൊഴുന്തുമ്പടി ക്ഷേത്രം വനിതാ വേദി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും അരങ്ങേറും. February 21 11:45 1:30 ഇടയിൽ ദേവപ്രതിഷ്ഠ നടക്കും. കളിയാട്ട മഹോത്സവം മാർച്ച് 4-5 തീയതികളിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ വടക്കേ മണക്കാട്ട് രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം, വയോജനവേദി, വയോജന സംഗമം, സാംസ്കാരിക വേദി ഓഡിറ്റോറിയത്തിൽ നടന്നു. തുടർന്ന് നടന്ന വയോജന കലാമേളയ്ക്ക് സുഭാഷ് അറുകര നേതൃത്വം നൽകി. കരിവെള്ളൂർ വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിച്ച വയോജന സംഗമം സാംസ്കാരിക വേദി ഓഡിറ്റോറിയത്തിൽ നടന്നു. കരിവെള്ളൂർ ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ പി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, നടക്കുമ്പോൾ ഒരു സൈഡിലേക്ക് ദഹിച്ചു പോകുന്ന ഒരു അവസ്ഥ, അതല്ലെങ്കിൽ കൈ കാലിക്ക് മേഖല റിജിഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെയാണ് പാർക്കിൻസന്റെ ലക്ഷണം വരുന്നത്. പാർക്കിൻസന്റെ കൂടെ തന്നെ ഈ അൽഷിമസും ഒരുമിച്ച് വരാവുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. വയോജനവേദി ചെയർമാൻ എം ബി കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് നേടിയ പത്മനാഭൻ മണിയാണിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു.
വാർഡ് മെമ്പർ വി തമ്പാൻ ആദരസമർപ്പണം നിർവഹിച്ചു. വയോജനവേദി കൺവീനർ പി മാധവൻ, വായനശാല സെക്രട്ടറി പി വി വിനോദ്, കെ വി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സുഭാഷ് അറുകര നയിച്ച വയോജന കലാമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ടോത്ത് കണ്ണാട തറവാട് ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ ഫെബ്രുവരി 20-21 തീയതികളിൽ നടക്കും. കരുണാകരൻ ഗുരുക്കൾ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപം സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് തൃക്കരിപ്പൂർ സ്വദേശിയും പഴയങ്ങാടിയിലെ വാദിഹുദ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയുമായ നവാഫ് നാസർ. പെരുമ്പ കാനായി മണിയറ മാതമംഗലം റോഡ് നവീകരണം പൂർത്തിയായി. റോഡ് ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചൊവ്വാഴ്ച നിർവഹിക്കും. റോഡ് നവീകരിച്ചത് കിഫ്ബിയിൽ നിന്നും 58 കോടി രൂപ ചിലവിൽ. സപ്ലൈകോ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി കുറച്ച് വില വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം. കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്ര സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ. കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള കാപ്പാട്ട് ഫെസ്റ്റ് ഇന്റർനാഷണൽ എക്സിബിഷന് തുടക്കമായി. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എം വിജയൻ എംഎൽഎ നിർവഹിച്ചു. വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഫെസ്റ്റ് മാർച്ച് 3 വരെ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.